എന്റെ പേര് നന്ദന. ഞാൻ പാലക്കാട് നിന്നാ വരുന്നത്. ഓക്കേ, അത് നന്ദനാണ് എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി. ആ ചെവി എനിക്ക് ഇഷ്ടപ്പെട്ടു നന്ദൻ കുഞ്ഞിന്റെ. നല്ല ബുദ്ധിയുള്ളവർക്ക് എങ്ങനെ ചെവി ഉണ്ടാവാന്ന് പറയാ, ബുദ്ധി ഉണ്ടോ? ടീച്ചറൊക്കെ പറയാറുണ്ട്. ഓ, അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ആയിക്കോട്ടെ, നമുക്ക് എന്താ കാണിക്കാൻ പോണെന്ന് കണ്ടാലോ. ആ ഉടുപ്പ് എന്ത് രസമാണ് നോക്കി, വെറൈറ്റി ഉടുപ്പാന്ന്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാൻ ഫിഫ്ത് സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നത്. അച്ഛന്റെ അമ്മയുടെയും പേരെന്താ? അച്ഛന്റെ പേര് മുകേഷ് ആണ്, അമ്മന്റെ പേര് സരിത. ഞങ്ങളുടെ പേര് മുകേഷ് അല്ലേ, അപ്പൊ നമ്മൾ അങ്ങനെ ചുമ്മാ കളയാക്കിയത് അങ്ങളുടെ മോനാണോ എന്ന് പറഞ്ഞു കേട്ടോ. അവിടെ കുഞ്ഞിന്റെ മുമ്പ് വെച്ച ഓരോ മുകേഷിന് സരിതയ്ക്കും രണ്ടെണ്ണം. മൂത്താണോ? ഞാൻ ഇളയതാണ്. മൂത്താളാ? മൂത്താള് എന്റെ ഏട്ടനാണ്. ഏട്ടനാണ്? ആ, നന്നായി. അതെന്തായാലും മൂത്താള് ഏട്ടനല്ലേ ആവുള്ളൂ, അനിയാവില്ലല്ലോ. നന്ദുക്കുട്ടൻ, നന്ദു എന്ന് വിളിക്കട്ടെ. വീട്ടിലെന്താ വിളിക്കാറ്? അതെ, അപ്പോ നന്ദുക്കുട്ടൻ ഹോഴ്സ് റൈഡർ ആണെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. ശരിയാണോ? ശരിക്കും ഹോഴ്സ് റൈഡർ ആണ്. പാലക്കാട് ഹോഴ്സ് ഉണ്ടോ? ഉണ്ട്. ഞാൻ വിശ്വസിക്കില്ല, ഹോഴ്സിന് എത്ര ഹൈറ്റ് ഉണ്ട്, അതൊക്കെ എങ്ങനെ ഇത്ര കുഞ്ഞ് നന്ദു ചെയ്യും? ഓക്കെ, തെളിവുണ്ടോ? തെളിവുണ്ടോ? അയ്യോ, അങ്ങനെ ചോദിച്ചാ വീഡിയോ ഒന്നും ഇല്ല. ആ, വീഡിയോ ഒക്കെ ഉണ്ട്. അതല്ലേ തെളിവ് മോനു. കാണണം കേട്ടോ, ഞങ്ങളെ കാണിച്ചു തരണേ. ഓ, കാണിച്ചു തരാം. ആ, എന്റെ നന്ദുക്കുട്ടും പി മാധവൻ നായരെന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് അബുദാബി പോയപ്പോ നമ്മുടെ ഭാവന അവിടുത്തെ കുറച്ച് ആൾക്കാരുമായിട്ട് സംസാരം. സ്കൈ ഡൈവിങ് എവിടെ കിട്ടും? സ്കൈ ഡൈവിങ്, എനിക്ക് സ്കൈ ഡൈവിങ്ങിന് വേണ്ടി കൂടെയാണ് ഞാൻ വന്നത്. ഞാൻ ഇത് കൊള്ളാവില്ല ആള് സ്കൈ ഡൈവിങ്. അതേപോലെ തന്നെ ഈ ഡെസേർട്ട് ഡ്രൈവ് സാധാരണ പോലെ നല്ല പൊക്കത്തിനിങ്ങനെ പോവാ, അങ്ങനെ ആരെങ്കിലും കാണും ഉണ്ട്. അപ്പം ഞാൻ വെച്ചോട്ടെ, നമ്മൾ ഇത്രയും എൻ്റെ കൂടെയൊക്കെ ക്രോണിക് ബാച്ചിലറൊക്കെ അഭിനയിച്ചിരുന്നു, അപ്പോഴൊക്കെ ഒരു പാവപ്പെട്ട പേടിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ്. എന്നാലും ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആയി പോയല്ലോ. ആ സ്കൈ ഡൈവിങ്ങിനൊക്കെ പോയെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വരുമ്പോഴത്തേക്ക് ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് ഭാവനെ കയറിയിട്ട് ഭയങ്കര എന്നല്ലേ വിളി. അപ്പൊ ഞാൻ സൈഡിൽ നിന്ന് ആ സ്കൈ ഡൈവിങ്ങിന്റെ ആള് വന്നിട്ടുണ്ട് കേട്ടോ, മറ്റേ ഡെസേർട്ട് ഡ്രൈവ് അത് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞു.